പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എം എസ് സൊല്യൂഷൻ ഫേക്കാണ് പറയുന്നത്. പ്ലസ് വൺ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. വേറെ ഒരു ന്യൂസ് ചാനലുകളും ഇതിനെക്കുറിച്ച് പറയുന്നത് പോലും ഇല്ല. അപ്പോൾ എം എസ് സൊല്യൂഷൻ പറയുന്നത് ഫേക്കാണല്ലേ, എന്തെങ്കിലും പറയാനാ. എടാ, കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് നോക്കി നിൽക്കുന്നല്ലോ മറ്റു മാധ്യമങ്ങൾ. അവർക്ക് എന്തൊക്കെ പരിപാടി ഉണ്ട്? തൃക്കാക്കര കോൺഗ്രസ് പിന്നെ BJP LDF തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ ഇലക്ഷൻ്റെ പ്രശ്നങ്ങളുണ്ട്, മറ്റ് പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ നടൻ വിജയ് ബാബുവിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പിന്നെ ബിഗ് ബോസിൽ റോബിനെ പിടിച്ച് സീക്രട്ട് റൂമിലേക്ക് ഇട്ടിട്ട് റോബിനെ പുറത്താക്കിയോ, ഈ ആഴ്ച തിരിച്ചു വരുമോ, മോഹൻലാൽ പുറത്താക്കോ, ഇതൊക്കെയാണ് കേരളത്തിൻ്റെ ചർച്ചാ വിഷയങ്ങൾ. അല്ലാതെ നാളെ കേരളത്തിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ എക്സാം എഴുതാൻ പോകുന്നുണ്ടോ, അവർ ഇതൊക്കെ ഫുള്ള് പഠിച്ചിട്ടല്ല, ഇവർക്ക് ഒരുപാട് സമരങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു കാര്യം പോലും ഉണ്ടായിട്ടില്ല. ഈ ചർച്ചകളൊന്നും നിങ്ങൾ ന്യൂസ് ചാനലിൽ കാണൂല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം ഇപ്പോഴത്തെ ഈ വിദ്യാർത്ഥികളെ തട്ടിക്കളിക്കുകയാണ് ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ്. കാര്യം ഒരു അക്ഷരം മിണ്ടുന്നില്ല, ടീച്ചർമാരാണ് ഒന്നും പറയുന്നില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ പ്ലസ് വൺ ആത്മഹത്യ ആദ്യം റിപ്പോർട്ട് ചെയ്തത് തിരൂരങ്ങാടിയുടെ പ്ലസ് വൺ തിരൂർ വാർത്തകൾ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമ പേജാണ്. ഓക്കെ, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയുള്ള മുന്നിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്ലസ് വൺ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ആ കുട്ടി മുന്നിയൂർ കളിയാട്ടമുക്ക് മംഗലശ്ശേരി അനിൽകുമാറിൻ്റെ മകൻ അർജുൻ 16 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് മരണപ്പെട്ടത്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 വീട്ടുകാർ എത്തിയപ്പോൾ കണ്ടത്. വീട്ടിൽ ആരുമില്ലായിരുന്നു. അമ്മ ഷിജി ചെറിയ കുട്ടിയെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ പോയതായിരുന്നു. വന്നപ്പോഴാണ് കണ്ടത് അച്ഛൻ ജോലിക്ക് പോയതായിരുന്നു. അതായത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. മുന്നിയൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ്. സ്കൂളിൻ്റെ പേര് വരെ കിട്ടി. നാളെ പരീക്ഷ നടക്കാനിരിക്കെയാണ് മരണം. മൃതദേഹം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ നൽകിയിട്ടുണ്ട്. മരിച്ചതിൻ്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരൂർ ന്യൂസാണിത് പുറത്തു വിട്ടത്. കാര്യം തിരൂരങ്ങാടിയിലുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു ആത്മഹത്യ നടന്നത്. ബോഡി ഇപ്പോൾ മോർച്ചറിയിലാണുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്കൊക്കെ പോകും, അപ്ഡേറ്റുകളൊക്കെ വരും. ഇപ്പോഴും ന്യൂസ് ചാനലുകൾ ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. എന്നാൽ ചില വിദ്യാർത്ഥികളൊക്കെ ഈ ന്യൂസ് എം എസ് സൊല്യൂഷൻ്റെ ന്യൂസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവർ റിപ്പോർട്ട് ചെയ്തോളും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരം ആത്മഹത്യകളൊന്നും ആരും ഫേക്കായിട്ട് പ്രചരിപ്പിക്കൂല. ഇവൻ 550,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ ഒരു ചാനലിൽ ഒരു കുട്ടി മരണപ്പെട്ടത് വെറുമൊരു വാർത്തയല്ല. കാര്യം ഇന്നലെ വരെ നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, പരീക്ഷയാണ്, കുട്ടികൾക്ക് പേടിയുണ്ട്, ആത്മവിശ്വാസം വളരെ കുറവാണ്. വിദ്യാഭ്യാസ മന്ത്രി ഒരു അക്ഷരം സംസാരിക്കുന്നില്ല. അദ്ദേഹം എവിടെയോ കറങ്ങി നടക്കാൻ, ഒരു വിവരമില്ല അദ്ദേഹത്തെക്കുറിച്ച്. സ്കൂൾ തുറക്കുന്ന ദിവസമായിട്ട് സ്കൂൾ ഇനി ഏതോ സ്കൂളിൽ പോയി, അതും അറിയില്ല. കുട്ടികൾ വെറും ടെൻഷനിലാണ്. അവർക്ക് ആത്മവിശ്വാസം നൽകണം. നൽകിയില്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്തിരിക്കുമെന്ന് കഴിഞ്ഞ ഒരുപാട് വീഡിയോകളിലൂടെ എം എസ് സൊല്യൂഷനും മറ്റ് പല വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇത്തരം ആത്മഹത്യകൾ വരുമ്പോൾ മൗനം പാലിക്കുകയാണ് നമ്മൾ. ഇനി നാളെ ഇനി വരും ദിവസങ്ങളിൽ ആരൊക്കെ ആത്മഹത്യ ചെയ്യുന്നു ആർക്കൊന്നും പറയാൻ പറ്റൂല, ആർക്കൊന്നും പറയാൻ പറ്റൂല. കാര്യം അത്രമേൽ ടെൻഷനാണ് ഇവർ. എന്തെങ്കിലും പറയാനാ, ഒന്നാമത് ആത്മഹത്യ ഒരു കിണാപ്പിനും പരിഹാരമല്ല. ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സൊല്യൂഷനല്ല. എം എസ് സൊല്യൂഷൻ വെറുക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ആത്മഹത്യ എന്ന് പറയുന്നത്. കാര്യം ഞാൻ പോലും ആത്മഹത്യ ചെയ്യാൻ പോയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഉള്ളിൽ അന്ന് തോന്നിയതാണ് ആത്മഹത്യ ഒരു പരിഹാരമല്ല. നമ്മൾ ആത്മഹത്യ ചെയ്തിട്ട് ആർക്ക് എന്ത് കിട്ടാൻ? ഇനി വേറെ കുറെ ആപ്പിൻ്റെ ആൾക്കാർ വന്ന് പറയും ആത്മഹത്യ വരെ ഉപയോഗിച്ച് റീച്ച് ഉണ്ടാക്കുന്ന മറ്റ് പല യൂട്യൂബ് ചാനലുകളും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും, അവർ പറയുന്നതൊന്നും വിശ്വസിക്കരുതെന്ന്. എൻ്റെ പ്രിയപ്പെട്ട ആപ്പിൽ ക്ലാസ് എടുക്കുന്ന പൊന്നു ചെറുപ്പക്കാരാ, പൊന്നു ആപ്പിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആപ്പുകളിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകരെ, നിങ്ങളെ നിങ്ങളുടെ പണിയെടുത്തോളി. എം എസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാനല് ആപ്പിൽ ക്ലാസ് കൊടുക്കുന്ന ചാനലല്ല. കുട്ടികൾക്കൊരു പ്രശ്നം വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന ചാനലാണ്. അല്ലാണ്ട് നിങ്ങളുടെ വഴി ക്ലാസ് എടുക്കലാണെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പോവുക. കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന എന്നെയോ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള മറ്റ് യൂട്യൂബ് ചാനലുകളെയോ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ അത് പറഞ്ഞു നടക്കാൻ? അല്ലെങ്കിൽ തരത്തിലിറങ്ങി കളിക്കി, രംഗത്തിറങ്ങി കളിക്കി. അതാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ ഒരു ഓൺലൈൻ ഒരു വീഡിയോയിൽ വന്നിട്ട് കണകണ ചലച്ചിട്ട് കാര്യമില്ല, ഇറങ്ങിക്കളിക്കണം. കോഴിക്കോട് കളക്ടറേറ്റിൽ ഞങ്ങൾ പോയ സമയത്ത് പേരെഴുതി വെച്ചാൽ ആദ്യം 23 വയസ്സുള്ള കൊടുവള്ളിയിലെ ചെറുപ്പക്കാരൻ, അവൻ്റെ പേര് ഷുഹൈബ് കൊടുവള്ളി, ഞാനാണത്. അവിടുന്ന് ആ കുട്ടികൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നെങ്കിൽ കാരണം ഉത്തരവാദി ഞാനാകുമായിരുന്നു. ഒരു സമരം ചെയ്യുമ്പോൾ അതിന് ഒരേ കുറേ നൂലാമാലകളുണ്ട്, അതൊക്കെ കണ്ടറിണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ആപ്പിൽ വന്നിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ, അതിപ്പോൾ കെമിസ്ട്രി എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ വന്നിട്ട് കുറേ യൂട്യൂബ് ചാനലുകളുണ്ട് ഈ പ്ലസ് വൺ സമരം എന്നൊക്കെ പറഞ്ഞ് പ്ലസ് വൺ പരീക്ഷകൾ മാറ്റാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഉളുപ്പുണ്ടോ? ഉളുപ്പുണ്ടോ?
ഉളുപ്പുണ്ട്. എന്നാൽ തനിക്ക് ഈ ആപ്പിൽ കുട്ടികളെ കിട്ടാനാണെങ്കിൽ ആ പണി ചെയ്താൽ പോരെ. വെറുതെ ചൊറിയാൻ നിൽക്കരുത്, കയറി മാന്തിക്കുകയാളോ, ആപ്പ് അടിക്കം കൂട്ടിക്കുകയാളോ പറഞ്ഞെന്നൊക്കെ. ഞാനിപ്പോൾ ആപ്പിൻ്റെ പേര് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അക്കാളിക്ക് നിങ്ങൾ നിൽക്കാൻ നിൽക്കേണ്ട, കൂട്ടിക്കുകയാളോ, ഉള്ളിൽ കയറി പണിയും. എം എസ് സൊല്യൂഷൻ പണിഞ്ഞിട്ടുണ്ട്, നല്ല പണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെരേക്ക് പോ, അല്ലെ ഓഫ്ലൈൻ ആയിട്ട് കളിക്കുക, ഓൺലൈൻ ആയിട്ട് കളിക്കേണ്ട കേട്ടോ, അത് നിങ്ങൾക്കും നല്ല ആയിക്കൂല. ഞാൻ പറഞ്ഞെന്നൊക്കെ, നിങ്ങളെ വിദ്യാഭ്യാസം നല്ല വൃത്തിക്ക് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങളെ ക്ലാസ്സുകളൊക്കെ അടിപൊളിയായിട്ട് ഞാൻ കാണുന്നൊരു വ്യക്തിയാണ്, പല കുട്ടികൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മേലാൽ ചൊറിയാൻ വന്നാൽ കയറി മാന്തും പറഞ്ഞെന്നൊക്കെ, അത്രയും പറയാനുള്ളൂ. ഇനി അതല്ലെങ്കിൽ സമരം ചെയ്യുന്നത് ഒരിക്കലും പ്ലസ് വൺ പരീക്ഷകൾ മാറ്റി വെക്കാനല്ല പൊട്ട, അതല്ല ചെയ്യുന്നത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ക്ലാസ് നിങ്ങൾ എന്തിനാ ഇപ്പോൾ പ്ലസ് വൺ ക്രാഷ് കോഴ്സ് ചെയ്യുന്നത് എന്തിനാ? ഇത്ര ദിവസം കൊണ്ട് ഞങ്ങൾ പഠിപ്പിച്ചു തരാം, നിങ്ങൾ ആപ്പിൽ ജോയിൻ ചെയ്യൂ, 3000 രൂപ മാത്രമെന്ന് നിങ്ങൾ പറയുന്നത് എന്തിനാ? അത് പറ, എന്തിനാ? നിങ്ങൾക്കറിയാലോ കുട്ടികൾക്ക് ക്ലാസ് സ്കൂളിൽ നിന്ന് കിട്ടിയില്ല എന്ന്. അത് നിങ്ങളല്ലേ ശരിക്കും വിദ്യാഭ്യാസം നിങ്ങൾ പണച്ചരക്കാക്കി മാറ്റി ബിസിനസ് ചെയ്യുന്ന നിങ്ങളല്ലേ? ഞങ്ങളല്ലല്ലോ. അധികം ഡോ ഉണ്ടായാലോ പഠിപ്പിക്കേണ്ട, അത്ര എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ആത്മഹത്യ തീർത്തും സത്യസന്ധമായുള്ളൊരു ആത്മഹത്യ തന്നെയാണ്, അല്ല സോറി, ഇത് ആത്മഹത്യ തീർത്തും ശരിയായ ന്യൂസ് തന്നെയാണ്. ഇനി ആ കുട്ടി മരണപ്പെട്ടതിൻ്റെ കാരണം, 3 കാരണങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. 1, പരീക്ഷ പേടി കാരണം. 2, ഗെയിം അഡിക്റ്റഡ്. 3, പ്രണയ വൈരാശ്യം. ഇതിൽ ഗെയിം അഡിക്റ്റഡ് ആണെങ്കിൽ നേരത്തെ തന്നെ റിപ്പോർട്ടിൽ പറയേണ്ടതാണ്. ഗെയിം അഡിക്റ്റഡ് ആണെങ്കിൽ അത് പറഞ്ഞിട്ടില്ല. ഇനിയുള്ള 2 എണ്ണം പ്രണയവും അതോടൊപ്പം തന്നെ പരീക്ഷാ പേടിയും. മരണപ്പെട്ടത് ഒരു ആൺകുട്ടിയാണ്. ആൺകുട്ടികൾ അങ്ങനെ ആരും ആത്മഹത്യ ചെയ്യാൻ പ്രേരിതമാകണമെന്നില്ല. ഒരാൺകുട്ടി ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിന് മുമ്പേ എന്ത് ചെയ്യും? പ്രണയിക്കുന്ന പെൺകുട്ടിയെ പോയി കുത്തിയെ കൊലയൊക്കെ ചെയ്തിട്ടായിരിക്കും പിന്നെ ആത്മഹത്യ ചെയ്യുക, സൂയിസൈഡ് ചെയ്യുക. അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം നമുക്ക് എന്തായാലും ഊഹിക്കാം ഇത് പരീക്ഷാ പേടി തന്നെയാണ്. എന്തായാലും കാരണം വ്യക്തമല്ല. കാരണം വരും ദിവസങ്ങളിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരും. ഓക്കെ, തീർച്ചയായിട്ടും മറ്റൊരു വിദ്യാഭ്യാസ വാർത്തയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മി എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.